ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഫോർ ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സുജന. ഇന്ന് നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യത്തിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ മാസ്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മാസ്കുകളെ പറ്റി ധാരാളം വാർത്തകൾ ഇന്ന് ഈ COVID-19 സ്ഥിരീകരിച്ച ഈ അവസരങ്ങളിൽ വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. അതായത്, രോഗമുള്ളവർ മാസ്കിൻ്റെ വെള്ള ഭാഗം പുറത്ത് കാണത്തക്ക രീതിയിൽ കെട്ടണമെന്നും രോഗമില്ലാത്തവർ അതിൻ്റെ സ്കൈ ബ്ലൂവോ അല്ലെങ്കിൽ പച്ച കളറുള്ള ഭാഗം പുറമേ കെട്ടി വേണം നടക്കണമെന്നുള്ള ധാരാളം ന്യൂസുകളിപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള ന്യൂസാണ്. നിങ്ങൾ അങ്ങനെ ഉള്ള ന്യൂസുകൾ കണ്ടിട്ട് മാസ്കുകൾ ആ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ മാസ്ക് എങ്ങനെ വേണം ഉപയോഗിക്കാനുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ഇത്രയും നാശം ഉണ്ടാക്കിയ വേറൊരു രോഗം ഈ ഇടക്കാലങ്ങളിലൊന്നും തന്നെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിലോ ഉണ്ടായിട്ടില്ല. നിപ്പയേക്കാളും വലിയ രീതിയിലുള്ള അപകടകാരിയാണിതെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വരാതിരിക്കാൻ എങ്ങനെയെങ്കിലും നമ്മളത് തടയുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നിപ്പയെ അതിവിജയകരമായ രീതിയിൽ നമ്മൾ തുടച്ചു നീക്കിയിട്ടും നമ്മളെ തേടി വീണ്ടും COVID-19 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് നിസ്സാരമായി കണ്ടു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളെല്ലാ പേരും ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ മാസ്ക് ധരിച്ചത് കൊണ്ട് മാത്രം നമുക്കൊരു പ്രിവെൻഷൻ അവിടെ ഉണ്ടാകുന്നില്ല. കൈകൾ നല്ല രീതിയിൽ കഴുകുക, കൈകൾ കഴിയുന്നതും നല്ല വൃത്തിയോടുകൂടി കഴുകി ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടതാണ്. നമ്മുടെ ഓരോ സാധനങ്ങളും തൊടുമ്പോഴും ശ്രദ്ധിച്ച് തൊടുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, N95 മാസ്കാണ് രോഗമുള്ളവർ ധരിക്കേണ്ട നല്ലൊരു മാസ്ക് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ നല്ല അഭാവം ഇപ്പോഴുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ മാസ്ക് തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ സർജിക്കൽ മാസ്ക് ധരിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ മാസ്കിനെ കുറിച്ച് പറയാം. ഈ ഒരു മാസ്ക് എന്ന് പറയുമ്പോൾ 3 ലെയർ ഉള്ളതാണ് ഒരു മാസ്ക് എന്ന് പറയുമ്പോൾ. ആ മാസ്കിൽ നീല അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഭാഗം പുറമേയും വെള്ളവശം നമ്മുടെ ഉൾഭാഗത്തും വരുന്ന രീതിയിലാണ് മാസ്കുകൾ ധരിക്കേണ്ടത്. ഇതിൻ്റെ കാരണം എന്തെന്നാൽ, പുറമേ നിന്നുള്ള ബാഷ്പത്തെയും കണികകളെയും നമ്മൾ ഒരു പരിധിവരെ ഈ മാസ്കിൻ്റെ ഈ ഗ്ലേസിംഗ് ഉള്ള ഈ പാളി തടയുകയും മറ്റുള്ളവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തെറിക്കുന്ന സ്രവങ്ങൾ ഇത് അകത്തേക്ക് കടക്കുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത് വെള്ള നിറമുള്ള പാളി, അതായത് നമ്മുടെ വശത്ത് നമ്മൾ ധരിച്ചിരിക്കുന്ന പാളി എന്ന് പറയുമ്പോൾ, നമ്മൾ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഉള്ള സ്രവങ്ങൾ അതിൽ പറ്റിപ്പിടിച്ച് പുറത്ത് സ്പ്രെഡാകാതെ അത് തടയുകയും ചെയ്യും. ആ വെള്ള നിറമുള്ള പാളി കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അവിടെ മാസ്ക് ചെയ്തിരിക്കുന്നത്. മാസ്ക് ധരിക്കുന്നതിന് മുന്നേ കൈകൾ നല്ലപോലെ കഴുകുക. മാസ്കിൻ്റെ മെറ്റാലിക് ആയിട്ടുള്ള ഭാഗം നമ്മുടെ മൂക്കിൻ്റെ മുകളിലായിട്ട് മൂക്കും വായും മൂടുന്ന രീതിയിൽ മാസ്ക് വെച്ചതിന് ശേഷം വള്ളികളോ അതിൻ്റെ ചെവിയിലൂടെ ഇടുന്ന സ്ട്രാപ്പുകളോ ഉണ്ടെങ്കിൽ അത് ഇടുകയോ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ മെറ്റാലിക് ആയിട്ടുള്ള ഭാഗം നല്ല രീതിയിൽ നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുഖവും മാസ്കും തമ്മിൽ ഒരു വിടവും വരാൻ പാടില്ല. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം മാസ്ക് നമ്മൾ ധരിക്കാൻ. അടുത്ത് നമ്മൾ മാസ്ക് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മാറ്റുക. അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയതല്ല. അത് മാറ്റിക്കഴിഞ്ഞിട്ട് കൈകൊണ്ട് തൊടാതെ വേണം അത് അഴിച്ച് നമ്മൾ ഡിസ്പോസിബിൾ ചെയ്ത് കളയാനാണ്. ഇതെല്ലാ പേരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞും കൊടുക്കുക. പിന്നെ ഈ ഇതുപോലുള്ള വാർത്തകൾ മാക്സിമം പ്രചരിപ്പിക്കാതിരിക്കുക. ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. അതുകൊണ്ട് നിങ്ങളും ഇനി അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നല്ലൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.